അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാനികളെ, അള്ളാഹു നമുക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ, എത്ര ശുക്ർ ചെയ്താലും മതി വരൂല. എത്ര ശുക്ർ ചെയ്താലും അള്ളാഹു തന്ന നിഅമത്തുകളെ അള്ളാഹു കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ നമ്മൾ അള്ളാഹുവിനോട് പരാതി പറയാൻ പാടില്ല. എല്ലാം അള്ളാഹു തന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന, അള്ളാഹുവിനെ കുറ്റം പറയുന്ന ഒരു സ്വഭാവത്തിൻ്റെ ആളുകളായിട്ട് നമ്മൾ മാറരുത്. നന്ദി കേട് കാണിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത്. ഉദാഹരണത്തിന്, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളാണ് നമ്മുടെ സന്താനങ്ങൾ. മക്കളുണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. വീട്ടിൽ കുഞ്ഞുമക്കളുണ്ടാവുക എന്നുള്ളത് വലിയ റാഹത്താണ്. പക്ഷേ ആ മക്കളെ കുഞ്ഞു നാളിൽ തന്നെ അള്ളാഹു തിരിച്ചു വിളിക്കുമ്പോൾ, നമ്മുടെ മക്കളൊക്കെ ചെറുപ്പത്തിൽ മരിക്കുക എന്ന് പറയുമ്പോൾ, ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വാപ്പയെ, അതിലേറെ ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് സഹിക്കാൻ കഴിയില്ല. ആ സങ്കടം തീർത്താൽ തീരില്ല. എത്രയോ മാതാപിതാക്കളെ നമുക്ക് കാണാൻ കഴിയും, ഗർഭത്തിൽ നിന്ന് തന്നെ മക്കൾ മരിക്കുക, പ്രസവശേഷം മക്കൾ മരിക്കുക, പിഞ്ചുമക്കൾ പിച്ച വച്ച് വളർന്ന് വന്ന് ഉടനെ തന്നെ മരണപ്പെടുക, അതൊക്കെ വലിയ സങ്കടമുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ പറയുന്നത്, എൻ്റെ ഓരോ ഉമ്മമാരോടും ഓരോ വാപ്പമാരോടും സഹോദര സഹോദരിമാരോട് പറയുന്നത്, എല്ലാത്തിലും ക്ഷമിക്കുക. എല്ലാം തന്നത് റബ്ബാണ്, എല്ലാം തിരിച്ചെടുക്കുന്നതും റബ്ബാണ്. എല്ലാത്തിനെയും കഴിവുള്ളവൻ അവൻ മാത്രമാണ്. അതിലൊക്കെ ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും, അതല്ലെങ്കിൽ ആഖിറത്തിൽ, വലിയ ഉന്നതമായ സ്ഥാനവും പദവിയും അള്ളാഹു നമുക്ക് തരും, ഉറപ്പാണ്. കാരണം ചരിത്രങ്ങളിൽ കാണാൻ കഴിയും, ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ജീവിക്കുമ്പോൾ, മദീനയിൽ ഒരു ആട്ടിടയനുണ്ടായിരുന്നു, ഒരുപാട് ആടുകളുള്ള ഒരു മുതലാളി. ആ പ്രിയപ്പെട്ട മുതലാളി ആടിനെ കറക്കുമ്പോഴെല്ലാം അതിൽ നിന്ന് ഒരു ഗ്ലാസ് പാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊണ്ടുകൊടുക്കുമായിരുന്നു. അത് കൊണ്ടുകൊടുത്തത് ആ മുതലാളിയുടെ ആട്ടിടയൻ്റെ ഒരു ചെറിയ പൊന്നുമോനാണ്. എല്ലാ ദിവസവും കൊണ്ടുകൊടുക്കും. കുറച്ച് ദിവസങ്ങളായി ഈ പ്രിയപ്പെട്ട പൊന്നുമോനെ കാണുന്നില്ല. അപ്പോൾ വല്ലാത്ത സങ്കടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രിയപ്പെട്ട മകനെ കാണാതെ വന്നപ്പോൾ ഈ ആട്ടിടയനോട് ചോദിച്ചു, നമ്മുടെ മകനെവിടെ? അപ്പോൾ ആ പ്രിയപ്പെട്ട വാപ്പ സങ്കടത്തോടെ പറഞ്ഞു, നബിയെ, എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മരണപ്പെട്ടു. അത് തങ്ങളെ, എനിക്കുള്ള വിഷമം കൊണ്ട് ഞാൻ തങ്ങളെ അറിയിക്കാതിരുന്നതാണ്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ടവരുടെ മുഖത്തുള്ള സങ്കടം കണ്ടപ്പോൾ ചോദിച്ചു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളെ മകനെ തിരിച്ചു വേണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ദുആ ചെയ്തിട്ട് അള്ളാഹുവിനോട് റൂഹ് മടക്കി തന്നിട്ട് ആ മകനെ നിങ്ങൾക്ക് തിരിച്ചു തരാം. അതല്ല, നിങ്ങൾ ക്ഷമിക്കാൻ മനസ്സ് കാണിക്കുകയാണെങ്കിൽ പാരത്രിക ലോകത്ത് വലിയ ഉന്നതമായ ദറജ, വലിയ പദവി അള്ളാഹു നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഏത് വേണം? ആ പ്രിയപ്പെട്ട ആട്ടിടയൻ ഒന്നും ചിന്തിക്കാതെ പറഞ്ഞു, നബിയേ, പരലോകത്ത് അങ്ങനൊരു പദവി ലഭിക്കുമെങ്കിൽ, എൻ്റെ മരണപ്പെട്ട പൊന്നുമോനെ കൊണ്ട് അള്ളാഹു എനിക്ക് പരലോകത്ത് അത്തരത്തിലൊരു ഉന്നതമായ പദവി തരുമെങ്കിൽ, അതിലേറെ വലുതൊന്നും എനിക്ക് വേറെ വേണ്ട നബിയേ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ടവരുടെ തോളത്ത് തട്ടിയിട്ട് അങ്ങ് ദുആ ചെയ്തു, അള്ളാഹുവേ, ഈ പ്രിയപ്പെട്ട സഹോദരൻ്റെ പൊന്നുമോൻ നീ നേരത്തെ കൊണ്ടുപോയി പരലോകത്ത് വെച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു മകനായിട്ട് നീ കബൂലാക്കണേയുള്ള ആ ദുആ ആണ് നമ്മുടെ പ്രതീക്ഷ. അന്ന് നബി തങ്ങൾ ആ പ്രിയപ്പെട്ട ആട്ടിടയന് മാത്രമല്ല ദുആ ചെയ്തു കൊടുത്തത്, ലോകത്ത് വരുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കു വേണ്ടിയും, കുഞ്ഞുനാളിൽ പ്രിയപ്പെട്ട മക്കൾ മരണപ്പെട്ട മാതാപിതാക്കൾ സങ്കടം അനുഭവിക്കുന്ന, നൊമ്പരം അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക്, മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതാണ്. അത് നമ്മൾ മറക്കാൻ പാടില്ല. അള്ളാഹു നമ്മിൽ നിന്ന് മൺപറഞ്ഞു പോയ മക്കൾ നമുക്കുള്ള സമ്പത്താണ്, നാളേക്കുള്ള സമ്പത്ത്. അത് മനസ്സിൽ കരുതിയിട്ട് ക്ഷമയോടുകൂടി ജീവിതം മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളില്ലാത്തവർക്ക് സ്വലാഹ്യത്തുള്ള മക്കളെ, ആരോഗ്യമുള്ള മക്കളെ കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ സ്വർഗീയ ലോകത്ത് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ ചെയ്യുമെന്ന പ്രതീക്ഷയോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.